राम 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 യാഗ സമയത്ത് വന്ന മാരീച സുബാഹുമാരൊക്കെ മാരീചനെ ഓടിച്ചു, അതേപോലെ സുബാഹുവിനെ വധിച്ചു. അതിനുശേഷം ത്രയംബകം എന്ന വില്ല്, ആ വില്ലിനെ കാണാൻ വേണ്ടി, അതായത് സീതാസ്വയംവരത്തിന് വേണ്ടി പോവുകയാണ് ശ്രീരാമനും വിശ്വാമിത്രനും കൃഷ്ണനും ഒക്കെ. അപ്പോൾ ഒരു വനത്തിലൂടെ പോകുന്നു സുന്ദരമായ വനം, അതെന്തുകൊണ്ടാണ് ഇത്ര സുന്ദരമായത് എന്ന് ചോദിച്ചു ശ്രീരാമൻ. ആ സമയത്താണ് അഹല്യയെക്കുറിച്ച് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നത്. അഹല്യ മോക്ഷം. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയുമാഹ്ലാദമുണ്ടായതു മനസ്സി മേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധി എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി വരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ലോകേശൻ നിജ സുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം കൊണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നുടപത്നിയായോരകല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരകല്യാരൂപം കണ്ടു ദുശ്ചവ്യനും കുസുമായുധവശനായ ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചനങ്കാന്ധനായി വന്നാരല്ലോ അന്തരാത്മനി വിഭുതേന്ദ്രനുമതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനാഗയകൻ കൈകൊണ്ടന്ത്യയാമാതീങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരം പുക്കാൻ ഉടജന്തരേ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തൻ ഉദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കുമുനി ശ്രേഷ്ഠനേ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപത കൊണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നില്ലാരെന്നാകുന്നതെന്തിരു ദുഷ്ടാത്മാവേ ചൊല്ലുചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്ത് മൂലം നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായതിൽ ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനകം വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം താപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമം പൊക്കപ്പോൾ അകല്യയും വേപത് കൊണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടം എത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്ദുപാരം
ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവാൻ നിഷ്കൃതിയായുള്ളോരു ദുസ്തര മഹാവ്രതം. കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിട വസിക്കണം. നീഹാരാധവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ കാനനദേശേ മതിയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങിഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംബോജസ്പർശമുണ്ടായിടുന്നാൽ തീരും നിന്ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. ഭൂതമാനസയായാലെന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ പാർശ്വം പുക്കാനന്നു തൊത്തിവിടെ വാണീടിനാളകല്യയും നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ, ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമിന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവിയെന്നാൽ. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞ് ആശുതൃക്കയ്യം പിടിച്ചുടജാങ്കണം പൊക്കാൻ ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലാരൂപമഗ്രേ കാണുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ നിന്നെ കാണായിതകല്ലേക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപതശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാംബുജതല സന്നിഭനേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരോഗവന്ദിത പാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരൻ തന്നെ കാണായിതകല്ലേക്കും. തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നേ മുര ചെയ്തത് ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജ വിലോചനൻ പത്മജാമനോഹരൻ. ഇത്തമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരമർഖ്യാദികൾ കൊണ്ടു പൂജിച്ചീടിനാൽ സന്തോഷാശുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിന്തക്കാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മൂരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗഗ്ഗത വർണ്ണത്തോടും അദ്വയനായൊരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാപ്തിമഗ്നയായി സ്തുതി ചെയ്താൽ അഹല്യാസ്തുതി. ജാനകോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്നവാം സുലേശമിന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താലതിന്നെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗത്പദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ
न्यूनातिरेकशून्यनजललन् लोभवान् त्वल्पादाम्बुजपं सुपवित्रा भागीरथि सर्पभूषण विरिञ्जातികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമദ്ഭുതവീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധാമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ജനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തത്സ്വാമിയേ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വകം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യനദ്വയനേകനവ്യക്തനകാകുലൻ വേദ്യനല്ലാരുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരാമാത്മാവു പരൻ പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകലചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദാത്മാരാമനതന്ത്രൻ ദ്വിജമായ ഗുണബിംബിതനായി ജഗത്ഭുവസ്ഥിതിസംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാലനുദ്ധേയം മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശല്യാങ്കിതം മന്മനോനികേതനാം കൽമഷവിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും ആസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാസാക്ഷിഭൂതനായതും ഭവാൻ അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു കേവലമൊന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ ത്വന്മയാ വിമോഹിത സജേസദാമജ്ഞാനിനാം ത്വന്മഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ
പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിൻ തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാവിഭൂ സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ അനാദിനാഥൻ സർവദേവതാമയൻ. നിന്തിരുവടിയായ എത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാനെങ്ങനെ അറിയുന്നു? നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാവിവസിച്ചിടുമെല്ലാ നാളും പുൽത്തളിരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാകേണം ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തപരാധം സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം. കരസാരസയുഗശുദ്ധൃതശരചാപം കരുണാകരം കാളജലപ കരുണാകരം കാളജലദഭാസം രാമം. ജനകരുചിരദിവ്യാംബരം രമാവാരം ജനകരുചിരദിവ്യാംബരം രമാവരം കനകോജ്വലരത്നകുണ്ടലാഞ്ജിതകണ്ഠം കമലതലലോല വിമല വിലോചനം കമലോത്ഭവനതം മനസാരാമമീഢേ കമലോത്ഭവനതം മനസാരാമമീഢേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ. ലോകേശാത്മജയാകുമഹല്യദാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചീടിനാളകല്യയും. ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം. ഭക്ത്യാനാഥന കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്തേയി സുരാപായി ധരണീസുരാകന്തോ പിതൃമാതൃകാഭോഗി. പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം. ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാതരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സത്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും.